ഹായ് എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാഫ് വെയർ റെക്ടിഫയറും ഫുൾ വെയർ റെക്ടിഫയർ സർക്യൂട്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഫുൾ വെയർ റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾ ചെയ്ത വാല്യൂസ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് പറയാം. അതിനുശേഷം ഫിൽറ്റർ സർക്യൂട്ട്സിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്ക്, അപ്പോൾ ഫുൾ വെയർ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം സർക്യൂട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. രണ്ട് ടൈപ്പ് ഉണ്ട് ഫുൾ വെയർ റെക്ടിഫയറിൽ തന്നെ. സെൻറ്റർ ടാപ്പ് ഫുൾ വെയർ റെക്ടിഫയറും ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നമ്മൾ നോക്കി, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം ഫുൾ വെയർ റെക്ടിഫയറിൻ്റെ ഏത് കേസ് ആണെങ്കിലും ഫുൾ വെയർ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്. അതായത് പോസിറ്റീവ് സൈക്കിൾസ് മാത്രം ഉള്ള ഒരു വേവ് ഫോം. അപ്പൊ നമുക്ക് ഈ വേവിന്റെയാണ് അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടൈം പീരീഡ് പൈ ആണ്. ഈ വേവ് ഫോമിന്റെ പൈ ആണ് ടൈം പീരീഡ്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ഡി സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഡി സി ഇസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to π ഐ എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. അപ്പൊ ഐ എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഐ എം ബൈ പൈ ഇന്റഗ്രൽ 0 to π സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. സൈനിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് ഒമേഗ ടി. ലിമിറ്റ് സപ്ലൈ ചെയ്യുക 0 to π. മൈനസ് എന്നുള്ള നമുക്ക് പുറത്തെടുക്കാം. മൈനസ് ഐ എം ബൈ പൈ കോസ് ഒമേഗ ടി കോസ് പൈ -1 മൈനസ് കോസ് 0 1. സോ -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 im/π എന്നാണ് നമുക്ക് ഫുൾ വെയർ റെക്ടിഫയറിന്റെ ഡി സി വാല്യൂ കിട്ടുന്നത്. അതായത് ആവറേജ് വാല്യൂ ഓഫ് ഫുൾ വെയർ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഈസ് ട്വൈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ഹാഫ് വെയർ റെക്ടിഫയർ. ഹാഫ് വെയർ റെക്ടിഫയറിൽ നമുക്ക് ഐ എം ബൈ പൈ എന്നുള്ള വാല്യൂ ആണ് കിട്ടിയത്. സോ ഫുൾ വെയർ റെക്ടിഫയർ ഇറ്റ് ഇസ് 2 im/π. ഇതാണ് ഡി സി വാല്യൂ. നെക്സ്റ്റ് ആർ എം എസ് വാല്യൂ. ആർ എം എസ് വാല്യൂ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ആണെങ്കിൽ ആവറേജ് 1/π ഇന്റഗ്രൽ 0 to π ഐ എം സൈൻ ഒമേഗ ടി ഹോൾ സ്ക്വയർ. സ്ക്വയർസിന്റെ ആണ് മീൻ കണ്ടുപിടിക്കേണ്ടത്, ഡി ഒമേഗ ടി. അപ്പൊ ഇതിനകത്ത് ഐ ആർ എം എസ് ആണ് സ്ക്വയർ റൂട്ട്. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. ഐ ആർ എം എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ റൂട്ട് പോവും. സോ 1/π ഇന്റഗ്രൽ 0 to π ഐ എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി. ഐ എം സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഐ എം സ്ക്വയർ ബൈ പൈ ഇന്റഗ്രൽ 0 to π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ ഫോമിൽ കിട്ടുന്നു. സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് 1 - cos 2θ/2 എന്ന് എഴുതാൻ പറ്റും. 1/2 കോൺസ്റ്റന്റ് ആണ്. സോ 1/2 പുറത്തെടുത്തു. 1 dω(t) -cos 2ω(t) dω(t). ഇപ്പൊ കോസിന്റെ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈൻ എന്നാണ് അതിന്റെ. കോസ് തീറ്റയുടെ ഇന്റഗ്രൽ സൈൻ തീറ്റയാണ്. ഈ ലിമിറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സൈനിന് 0 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഈ ടേം നമുക്ക് ഇപ്പോഴേ നെഗ്ലക്ട് ചെയ്യാം. സോ ഉള്ളി ഒരു 1 term മാത്രമേ ഉള്ളൂ, ഇന്റഗ്രൽ 0 to π ഡി ഒമേഗ ടി. സോ അത് ഒമേഗ ടി ആയിരിക്കും, പൈ ആയിരിക്കും. 0 to π ആണ് ലിമിറ്റ്സ്. സോ π - 0. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്നത് ഐ ആർ എം എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ എം സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ് കിട്ടുന്നത്. സോ ആർ എം എസ് വാല്യൂ ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ഐ എം ബൈ റൂട്ട് 2 എന്നാണ് കിട്ടുന്നത്. ആർ എം എസ് വാല്യൂവും ഡി സി വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിപ്പിൾ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്ക്വയർ റൂട്ട് ഓഫ് ഐ ആർ എം എസ് ബൈ ഐ ഡി സി ദ ഹോൾ സ്ക്വയർ -1. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പിൾ ഫാക്ടർ 0.48 എന്നുള്ള വാല്യൂ ആണ് ഫുൾ വെയർ റെക്ടിഫയറിന് കിട്ടുന്നത്. ഇത് ഹാഫ് വെയർ റെക്ടിഫയറുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വാസ് 1.21 ഫോർ ഹാഫ് വെയർ റെക്ടിഫയർ, വെറാസ് ദ റിപ്പിൾ ഫാക്ടർ ഇസ് റെഡ്യൂസ്ഡ് ടു 0.48 ഫോർ ദ ഫുൾ വെയർ റെക്ടിഫയർ. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റെക്ടിഫിക്കേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഈറ്റ. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പി ഡി സി ബൈ പി എ സി ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ്. ഇതിനകത്ത് ഡി സി വാല്യൂ ആർ എം എസ് വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത്
0.812. അപ്പോൾ നമ്മൾ നോർമലി എഫിഷ്യൻസി ഒരു പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ ടെൽ ഇറ്റ് ആസ് 81.2%. അപ്പോൾ ഇതും നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഹാഫ് വെയർ റെക്ടിഫയർ ഇറ്റ് വാസ് 40.6%. Whereas for the full wave rectifier, we got 81.2%. So we can say rectification efficiency of full wave rectifier is twice the rectification efficiency of half wave rectifier. So idana naal terms namaku derive cheyanundayirunnathu. So now we have come to a conclusion. Namaku rectifiers ellam nammal study cheythu kaniyu, half wave rectifier and full wave rectifier. Now we can compare these rectifiers. Ee rectifiers ellam namukku onnu compare cheythu nokkam. Appo korachu properties maatrame nammal ivide eduthu compare cheyittullu. We can further compare with again some more properties. Appo initially aadhyam nammal number of diodes nokkuvaanu. Half wave rectifier le single diode, center tap full wave rectifier le two diodes, bridge rectifier le 4 diodes. ആ സർക്യൂട്ട് നോക്കിയാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡറി വോൾട്ടേജ് ഹാഫ് വേവ് റെക്ടിഫയറിൽ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് വി എം ആണ്. സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൽ 2 VM ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് സെന്റർ ടാപ്പ് റെക്ടിഫയറിൽ 3 ടെർമിനൽസ് ഉണ്ട്. നമുക്ക് സെക്കൻഡറിയിൽ സെക്കൻഡറി വൈൻഡിങ്ങിൽ നടുക്കൊരു ന്യൂട്രലും കൂടി ഉണ്ട്. സോ വി എം വി എം രണ്ട് VM നമുക്ക് കിട്ടുന്നുണ്ട്. സോ 2 VM ആണ് അവിടുത്തെ സെക്കൻഡറി വോൾട്ടേജ്. ബ്രിഡ്ജ് റെക്ടിഫയറിൽ VM. ഔട്ട്പുട്ട് വേവ് ഫോം ഇതാണ്. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു ഹാഫ് സൈക്കിള് മാത്രമേ കിട്ടുന്നുള്ളൂ. ഫുൾ വേവ് റെക്ടിഫയറിൽ 2 ഹാഫ് സൈക്കിൾസും നമുക്ക് റെക്ടിഫൈ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി DC ഔട്ട്പുട്ട് ഇവിടെ VM/Pi, ഇവിടെ 2 VM/Pi ആണ് ഫുൾ വേവ് റെക്ടിഫയറിൽ. റിപ്പിൾ ഫാക്ടർ 1.21 ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ, 0.482 ഫോർ ഫുൾ വേവ് റെക്ടിഫയർ. Rectification efficiency is 40.6 for half wave rectifier, 81.2 for full wave rectifier. Similarly, transformer utilization factor is 0.287, 0.692 and 0.811. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ലിസ്റ്റിൽ ഇല്ലാതെ ഒന്നും കൂടി പറയുകയാണ്. PIV പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഹാഫ് വേവ് റെക്ടിഫയറിന് VM ആണ്, സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന് 2 VM ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയറിന് ഇറ്റ് ഇസ് VM. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്തായിരുന്നു? ഇറ്റ് ഇസ് ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഓഫ് എ ഡയോഡ് ഇൻ നോൺ കണ്ടക്ടിങ് സ്റ്റേറ്റ്. അപ്പൊ ഇത്രയാണ് റെക്ടിഫയേഴ്സ് കമ്പയർ ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ എക്സാമിനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് റെക്ടിഫയേഴ്സ്. അപ്പോൾ റെക്ടിഫയേഴ്സ് കഴിഞ്ഞതിന് ശേഷം, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാനുള്ളത് ഫിൽറ്റേഴ്സ് ആണ്. അപ്പോൾ വാട്ട് ഇസ് എ ഫിൽറ്റർ? ഫിൽറ്റർ എന്താണ് ചെയ്യുന്നത്? ഫിൽറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് റെക്ടിഫയറിൽ കിട്ടുന്ന ഔട്ട്പുട്ട്, ആസ് യു ഓൾ നോ, റെക്ടിഫയർ ഇസ് എ സർക്യൂട്ട് യൂസ്ഡ് ടു കൺവേർട്ട് AC സിഗ്നൽ ടു എ DC സിഗ്നൽ. അപ്പോൾ ദ ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ ഇസ് നോട്ട് എ പ്യുവർ DC സിഗ്നൽ. ഒരു പ്യുവർ DC സിഗ്നൽ നമുക്ക് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല. ആ വേവ് ഫോം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ്, നമുക്കൊരു പൾസേറ്റിംഗ് DC സിഗ്നൽ ആണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ ഫിൽറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പൾസേറ്റിംഗ് DCയിലുള്ള AC കമ്പോണൻസ് റിമൂവ് ചെയ്യുന്നു. അതിന്റെ DC ഔട്ട്പുട്ട് വോൾട്ടേജിനൊന്നും മാറ്റം വരാതെ അതിലെ AC കമ്പോണൻസ് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അതായത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. AC അൺവാണ്ടഡ് ആയിട്ടുള്ള AC കമ്പോണൻസ് ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. അതാണ് ഫിൽറ്റേഴ്സ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇൻഡക്ടർ ഇൻപുട്ട് ഫിൽറ്റർ, കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ, LC ഫിൽറ്റർ ഉണ്ട്, പൈ ഫിൽറ്റർ ഉണ്ട്. അപ്പൊ നമ്മുടെ സിലബസിൽ 3 ഫിൽറ്റേഴ്സ് ആണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ 3 എണ്ണം നമുക്കൊന്ന് നോക്കണം. അപ്പൊ ഇതിൽ ബേസിക്കലി നമ്മൾ ഫിൽറ്റേഴ്സിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്ററിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററും, പാസീവ് ആയിട്ടുള്ള ഈ 2 കമ്പോണൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും, ഇതിന്റെ പ്രോപ്പർട്ടി എന്താണ്, ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അതൊന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോ ഇൻഡക്ടർ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ഇൻഡക്റ്റൻസിനുള്ള XL, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു 2 πfL, വേർ
എഫ് ഇസ് ദ ഫ്രീക്വൻസി ആൻഡ് എൽ ഇസ് ദ ഇൻഡക്റ്റൻസ്. ഇതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഇൻഡക്ടറിന്റെ റിയാക്റ്റൻസ് ഇതാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് സി ഇസ് ഈക്വൽ ടു 1/2πfc, വേർ എഫ് ഇസ് ദ ഫ്രീക്വൻസി, സി ഇസ് ദ കപ്പാസിറ്റൻസ്. അപ്പൊ നമുക്ക് നോക്കാം ഈ പർട്ടിക്കുലർ ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും ഡിസിയും എസിയും കടത്തി വിടുമ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇത് വെച്ചായിരിക്കും നമ്മൾ ഫിൽട്ടറിങ്ങിന് ഇതിനെ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഡി സി സിഗ്നൽ നമുക്കറിയാം ഫ്രീക്വൻസി 0 ആണ് ഫോർ എ ഡി സി സിഗ്നൽ. എ സി സിഗ്നലിന് മാത്രമേ നമുക്ക് ഫ്രീക്വൻസി ഉള്ളൂ, ഡി സി സിഗ്നലിന് ഫ്രീക്വൻസി ഇല്ല. എഫ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഡി സി സിഗ്നൽ. അപ്പൊ ഈ ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ എഫിന്റെ വാല്യൂ 0 ആക്കി ഇട്ട് കൊടുത്താൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ ഇസ് ഈക്വൽ ടു 2π × 0. അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് 0 ആയിരിക്കും ഫോർ ഡി സി. അതായത് 0 ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇൻഡക്ടർ ആക്ട്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട് ഫോർ ഡി സി സിഗ്നൽ. ഡി സി സിഗ്നലിനെ അത് സ്മൂത്ത് ആയിട്ടങ്ങ് കടത്തി വിടും. വേറസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എടുക്കുക, എക്സ് സി ഇസ് ഈക്വൽ ടു 1/2πfc. എഫ് 0 ആക്കിയാൽ 1/0 ഇൻഫിനിറ്റി ആണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതായത് ഒരു ഡി സി സിഗ്നലിനെ കപ്പാസിറ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്ട്സ് ആസ് ഓപ്പൺ സർക്യൂട്ട്. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് അത് ഒപ്പോസ് ചെയ്യും ഏതിനാ, ഡി സി സിഗ്നലിന്. അപ്പോൾ കപ്പാസിറ്റർ ആക്ട്സ് ആസ് ഓപ്പൺ സർക്യൂട്ട് ഫോർ ഡി സി സിഗ്നൽ ആൻഡ് ഇൻഡക്ടർ ആക്ട്സ് ആസ് ഷോർട്ട് സർക്യൂട്ട് ഫോർ ഡി സി സിഗ്നൽ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എ സി. എ സി ആണെങ്കിൽ കപ്പാസിറ്റർ ബൈപാസ് ചെയ്യുന്നു, ഇൻഡക്ടർ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ ഒരു ഒരെണ്ണം നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റ് ടൈപ്പ് സിഗ്നലിൽ നിന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഡി സിയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഈ റിയാക്റ്റൻസിൽ ഇട്ട് നോക്കുമ്പോൾ നമുക്കത് ഈസിലി ഓർത്തു വെക്കാൻ പറ്റും. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡി സിക്ക് 0 ആണ്, സോ ഇറ്റ് വിൽ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട് ഫോർ ഡി സി സിഗ്നൽ. ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇസ് ഇൻഫിനിറ്റി, വെരി ഹൈ ഫോർ ഡി സി സിഗ്നൽ, സോ ഇറ്റ് ആക്ട്സ് ആസ് ഓപ്പൺ സർക്യൂട്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എ സി സിഗ്നലിന്. അപ്പൊ നമുക്ക് ഇതിന് ഈ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് നമുക്ക് ഈ ഫിൽട്ടർ സർക്യൂട്ടിൽ എങ്ങനെയാണ് ഇൻഡക്ടറും കപ്പാസിറ്ററും കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ജനറൽ ആയിട്ടുള്ള ഫിൽറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഇതാണ്. നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി സിഗ്നലിനെ ഒരു പ്യുർ ഡി സി സിഗ്നൽ ആക്കി മാറ്റുക. സോ ആദ്യം ഒരു എ സി സിഗ്നൽ ഉണ്ടായിരുന്നു, നമ്മളൊരു റെക്ടിഫയർ സർക്യൂട്ട് വഴി കണക്ട് ചെയ്ത് അതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തു. ഇനി അത് ഫിൽറ്റർ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യുന്നു. ഫിൽറ്റർ ആണെങ്കിൽ ഇൻഡക്ടർ ആവാം, കപ്പാസിറ്റർ ആവാം, എൽ സി അതായത് ഇൻഡക്ടർ കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഫിൽറ്റർ ആവാം, അല്ലെങ്കിൽ പൈ ഫിൽറ്റർ ആവാം. ഏത് സർക്യൂട്ടിൽ കൂടി കടത്തി വിട്ടാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡി സി സിഗ്നൽ. ഇതാണ് നമ്മുടെ എയിം. അപ്പൊ നമുക്ക് ആദ്യം ഇൻഡക്ടർ ഫിൽറ്റർ നോക്കാം. ഈ ഇൻഡക്ടർ ഫിൽറ്റർ ഇതിനെ പറയുന്നത് സീരീസ് ഇൻഡക്ടർ ഫിൽറ്റർ എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്താണെന്ന് ചോദിച്ചാൽ റെക്ടിഫയറിൽ നിന്ന് വരുന്നതാണ്. റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആണ് ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ളത്. ആ റെക്ടിഫൈഡ് സിഗ്നലിനെ നമ്മൾ വീണ്ടും ഒരു ഇൻഡക്ടറിൽ കൂടെ, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ഒരു ഇൻഡക്ടറിൽ കൂടി കടത്തി വിടുന്നു. അതിനുശേഷം ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്, ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു. അപ്പൊ ഈ ഇൻഡക്ടർ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ, ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? നമ്മൾ ഈ ഇതിൽ നോക്കി ഡി സി സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ ഇൻഡക്ടർ ആക്ട്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്, ആൻഡ് എ സി സിഗ്നൽ ആണെങ്കിൽ ഇൻഡക്ടർ ആക്ട്സ് ആസ് ഓപ്പൺ സർക്യൂട്ട്. അപ്പോ നമുക്ക് ഈ പർട്ടിക്കുലർ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനകത്ത് നിന്ന് ഈ ഇൻഡക്ടർ ഡി സിയെ മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തി വിടുകയുള്ളൂ, എ സി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കിവിടെ പ്യുവർ ഡി സി സിഗ്നൽ കിട്ടുന്നു. ഇതാണ് ഇൻഡക്ടർ ഫിൽട്ടറിന്റെ വർക്കിംഗ്. അതായത് ഇൻഡക്ടർ എ സി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുന്നു, ഡി സിയെ മാത്രം കടത്തി വിടുന്നു ഔട്ട്പുട്ടിലേക്ക്. അപ്പൊ ഇത് ഒരു ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് സീരീസ് ഇൻഡക്ടർ ഫിൽട്ടർ. നമ്മൾ ഫുൾ റെക്ടിഫയർ ഇവിടെ വരച്ചിട്ടില്ല, നമുക്കറിയാം ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഇവിടെ ഒരു റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ വരയ്ക്കാം. ഇറ്റ് ക്യാൻ ബി ഐദർ സെന്റർ ടാപ്പ് ഓർ ബ്രിഡ്ജ് റെക്ടിഫയർ. അത് നമ്മളിവിടെ വരച്ചിട്ടില്ല. സപ്ലൈ ഫ്രം റെക്ടിഫയർ ആണ് ഇവിടത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആയിട്ട് ഇൻഡക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു ലോഡ് റെസിസ്റ്ററും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഇൻഡക്ടർ വെക്കുമ്പോൾ നമുക്ക് ഈ വേവ് ഫോമിനകത്ത് വരുന്ന ചേഞ്ച് എന്താണ്. അപ്പൊ നോർമലി നമുക്കറിയാം ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഇതാണ്, ഇങ്ങനൊരു സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത്.
നമ്മള് ഈ ഇൻഡക്ടർ വെച്ച് ഇൻഡക്ടർ ഫിൽട്ടർ യൂസ് ചെയ്ത് എടുക്കുന്ന ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ കിട്ടുന്നത്. നോക്ക്, നല്ലൊരു ചേഞ്ച് വന്നിട്ടില്ലേ ഔട്ട്പുട്ടിൽ നിന്നും. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടും ഈ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഈ ഡി സി വാല്യൂവിന് ഒരു അക്രോസ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കിടക്കുവാണ്. വി ഡി സി ആണ് ഈ ഡോട്ടഡ് ലൈൻ. അപ്പോൾ നമുക്ക് ഇൻഡക്ടർ ഫിൽറ്റർ പ്ലേസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് ആണ് ഈ ഔട്ട്പുട്ടിൽ ഉണ്ടായിരിക്കുന്നത്. പ്യുവർ ഡി സി ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടി നമുക്ക്. ആ വേവ് ഫോം കുറച്ചും കൂടെ നീറ്റായി. ഇതാണ് ഇൻഡക്ടർ ഫിൽട്ടർ. നെക്സ്റ്റ് കപ്പാസിറ്റർ ഫിൽട്ടർ. അപ്പൊ കപ്പാസിറ്റർ, കപ്പാസിറ്ററിന്റെ നമ്മൾ ഇവിടെ നോക്കി എക്സ് സി ഇസ് ഈക്വൽ ടു 1/2πfc ആണ്. അപ്പോ എഫ് സീറോ ആവുമ്പോൾ എക്സ് സി ഇൻഫിനിറ്റി ആണ്, അതായത് ഡി സി സിഗ്നലിനെ അത് ബ്ലോക്ക് ചെയ്യുന്നു, എ സിയെ മാത്രം അത് കടത്തിവിടുന്നു. അപ്പൊ നോക്കുക, നമ്മൾ റെക്ടിഫയറിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിനെ ഈ കപ്പാസിറ്റർ ഷണ്ട് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അതായത് പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ലോഡിന്. എന്തുകൊണ്ടാണ്? ഡി സിയെ അത് ബ്ലോക്ക് ചെയ്യുന്നു, എ സിയെ അത് കടത്തിവിടുന്നു. അപ്പൊ നമുക്ക് എ സിയും ഡി സിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് റെക്ടിഫയറിൽ നിന്ന് വരുന്നതെങ്കിൽ കപ്പാസിറ്റർ എ സിയെ മാത്രം അലോ ചെയ്യുന്നു, ഡി സിയെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ആ സിഗ്നല് ഔട്ട്പുട്ടിലേക്ക് പോകും. സോ വി വിൽ ബി ഗെറ്റിംഗ് എ പ്യുവർ ഡി സി സിഗ്നൽ അറ്റ് ദി ഔട്ട്പുട്ട്. ഇനി ഈ കപ്പാസിറ്ററിന്റെ വർക്കിംഗ്, അതായത് ഈ കപ്പാസിറ്റർ ഫിൽട്ടർ ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെ, ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സ്പെസിഫിക് ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് എടുത്തു. അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ റെക്ടിഫയർ വരച്ചിട്ടില്ലായിരുന്നു. ഫ്രം റെക്ടിഫയർ എന്ന് പറഞ്ഞ് ഈ പോയിന്റ്സിലോട്ട് ആ ഫിൽട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എ സി ഇൻപുട്ട്, ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ഒരു ഡയോഡ് വെച്ചു. ഹാഫ് വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് സിംഗിൾ ഡയോഡ് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു, ഇവിടെ ആയിരുന്നു നമ്മൾ ലോഡ് റെസിസ്റ്റർ മുമ്പ് കണക്ട് ചെയ്തിരുന്നത്. ഇപ്പൊ അതിന് പകരം കപ്പാസിറ്റർ കണക്ട് ചെയ്തു. പാരലായിട്ട് ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് ഇതാണ് ലോഡ് റെസിസ്റ്റർ. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് കപ്പാസിറ്റർ ഫിൽട്ടർ. അപ്പൊ ഈ സർക്യൂട്ടിന്റെ വർക്കിംഗ്, അപ്പൊ നമ്മൾ നോർമലി എ സി ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എ സി സിഗ്നല് ഇങ്ങനെയുള്ള ഒരു എ സി സിഗ്നലാണ് ഇവിടെ ഇൻപുട്ടിൽ വരുന്നത്. അപ്പോ ഹാഫ് വേവ് റെക്ടിഫയറിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് സീറോയിൽ നിന്നും മാക്സിമം വി എം എത്തുന്നത് വരെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡി വൺ ഫോർവേഡ് ബയാസ്ഡും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡുമാണ്. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയാസും ഇത് റിവേഴ്സ് ബയാസും. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ടഡ് വേവ് ഫോം നമുക്ക് കിട്ടുന്നത്, ഈ ഒരു ഡോട്ടഡ് വേവ് ഫോം നമുക്ക് കിട്ടുന്നത്. ഇനി ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിൽ വരുന്ന വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ശ്രദ്ധിക്കുക, ഈ വേവ് ഫോമിൽ ഇൻപുട്ട് സീറോയിൽ നിന്നും ഈ മാക്സിമം എത്തുന്ന പോയിന്റ് വരെ നോക്കുവാണെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. കറണ്ട് ഫ്ലോ ചെയ്യും, ഈ സർക്യൂട്ട് വഴി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ മാക്സിമം വാല്യൂ എത്തുന്നത്, ഇൻപുട്ട് വി എം അല്ലെങ്കിൽ വി മാക്സ് ഈ പോയിന്റിൽ എത്തുന്നത്, അപ്പോഴത്തേക്കും കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി മാറും. അപ്പൊ ഫുള്ളി ചാർജ്ഡ് ആവുമ്പോൾ ഈ കപ്പാസിറ്ററിന് അക്രോസ് വി എം ഒരു വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് അവൈലബിൾ ആണ്. അതായത് ഇത് പ്ലസ് ഇത് മൈനസ് പൊളാരിറ്റി, ഇങ്ങനെ ഒരു വോൾട്ടേജ് പ്ലസ് വി എമ്മിലേക്ക് ഈ കപ്പാസിറ്റർ ചാർജ്ഡ് ആയി മാറും. എപ്പോഴാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പകുതി ഡ്യൂറേഷൻ, സീറോ ടു വി എം ഇൻപുട്ട് വേരി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കും. വി എം ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളി ചാർജ്ഡ് ആവും. ആൻഡ് ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് മൈനസ് എന്നുള്ള പൊളാരിറ്റിയിൽ വി എമ്മിലേക്ക് ഇത് ചാർജ്ഡ് ആവും. ശ്രദ്ധിക്കുക, ഈ ഡയോഡിന്റെ നെഗറ്റീവിലേക്കാണ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് വരുന്നത്. ഇനി ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ അടുത്ത പാർട്ട് വി എമ്മിൽ നിന്നും സീറോയിലോട്ട് ഇൻപുട്ട് വരുന്ന സമയത്ത് ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇതിന്റെ നെഗറ്റീവിൽ ഒരു പ്ലസ് വോൾട്ടേജ് വന്നു കഴിഞ്ഞു. ഏതാണ് ആ വോൾട്ടേജ്? പ്ലസ് വി എം വോൾട്ട് നെഗറ്റീവിലുണ്ട്. അപ്പൊ ഇൻപുട്ട് ഇതില് വി എം എന്ന് സീറോയിലോട്ടാണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവും, ഈ പാർട്ട് കട്ടായി, ഇവിടെ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രം ഉള്ള സർക്യൂട്ടായി മാറുന്നു. ഈ ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്റർ
ബാക്കിയുള്ള ഹാഫ് സൈക്കിളിൽ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ലോഡ് റെസിസ്റ്റർ വഴി. അപ്പൊ നമുക്ക് ഇങ്ങനെയായിരിക്കും, ഈ ഡോട്ടഡ് പീരീഡിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും, ഇവിടെ എത്തുമ്പോഴത്തേക്ക് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും, ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആകും, കറണ്ട് ഫ്ലോ ഇല്ല, കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ഡിസ്ചാർജിങ് ത്രൂ ലോഡ് റെസിസ്റ്റർ ആർ എൽ. ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്ററിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ചാർജിങ് ടൈം വളരെ കുറച്ചും ഡിസ്ചാർജിങ് ടൈം വളരെ കൂടുതലുമാണ്. അപ്പൊ ഇത് ഡിസ്ചാർജ് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കുന്നു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒന്നും റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് കിടക്കുവാണ്, വീണ്ടും ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയാസ്ഡ് ആകുന്നത്, ഈ പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക്, അതായത് ഇപ്പോ കപ്പാസിറ്റർ വോൾട്ടേജ് ഈ ലെവലിലെത്തി, ഇനി വീണ്ടും ഇൻപുട്ട് വോൾട്ടേജ് റൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും, വി എം എത്തുമ്പോൾ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും, വീണ്ടും അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചാർജിങ് ഡിസ്ചാർജിങ് ഇങ്ങനെ ഒരു പാത്തിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ചാർജിങ് ഡിസ്ചാർജിങ് ചാർജിങ് ഡിസ്ചാർജിങ് ചാർജിങ് ഡിസ്ചാർജിങ് ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത് ജസ്റ്റ് ഫുൾ വേവ് റെക്ടിഫയർ, കപ്പാസിറ്റർ ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ കപ്പാസിറ്റർ ഫിൽട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഈ ഡാർക്ക് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ലൈൻ ആയിരിക്കും ഔട്ട്പുട്ട്. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ചാർജിങ് ഡിസ്ചാർജിങ്. അപ്പൊ നോക്കാം, മുമ്പ് കിട്ടിയിരുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വേവ് ഫോം നമുക്ക് കിട്ടി കപ്പാസിറ്റർ ഫിൽട്ടർ യൂസ് ചെയ്തപ്പോൾ. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഈ ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറിലും, ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് ഒന്ന് ഈ കപ്പാസിറ്റർ ഫിൽട്ടർ വെക്കുമ്പോൾ എങ്ങനെയാണ് ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും, ഏതൊക്കെ ഡയോഡ്സ് ആണ് ഫോർവേഡ് ബയാസ്ഡ് ആവുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആവുന്നത് എന്ന് നിങ്ങൾ സർക്യൂട്ടിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സിമിലർലി ഫുൾ വേവ് റെക്ടിഫയറിലും ഇതുപോലെ തന്നെ കപ്പാസിറ്റർ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആയിട്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഫിൽട്ടർ സി എൽ സി ഫിൽട്ടർ ഓർ പൈ ഫിൽട്ടർ. അപ്പൊ ഇതിന്റെ സി എൽ സി, അതായത് കപ്പാസിറ്റർ ഇൻഡക്ടർ കപ്പാസിറ്റർ ഫിൽട്ടർ, ഇതിനെ പൈ ഫിൽട്ടർ എന്ന് വിളിക്കാനുള്ളതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാല് ഈ കപ്പാസിറ്ററും ഇൻഡക്ടറും ഈ പാസീവ് കമ്പോണൻസ് ഒരു പൈ ഷേപ്പിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കുക, നമ്മൾ പൈ എഴുതില്ല, പൈയുടെ ഷേപ്പിലാണ് ഇവിടെ കപ്പാസിറ്ററും ഇൻഡക്ടറും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, വീണ്ടും ഒരു കപ്പാസിറ്റർ. സോ സി വൺ എൽ സി ടു സി എൽ സി ഫിൽട്ടർ ആണ്. അപ്പൊ ആദ്യത്തെ കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഫസ്റ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റർ എ സിയെ മാത്രം കടത്തിവിടുന്നു, ഡി സിയെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ഇവിടെ റെക്ടിഫയറിൽ നിന്ന് വരുന്ന എ സി പ്ലസ് ഡി സി ആണ് ഇവിടെ എത്തുന്നത്. എ സിയെ ഇതുവഴി കടത്തിവിടുന്നു, ഡി സിയെ ഇങ്ങോട്ടേക്ക് വിടുന്നു. വീണ്ടും ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇൻഡക്ടർ ഡി സി മാത്രം അലോ ചെയ്യുന്നു, എ സിയെ ബ്ലോക്ക് ചെയ്യുന്നു, ഡി സി സിഗ്നൽ ഇതുവഴി വരുന്നു. വീണ്ടും കപ്പാസിറ്റർ സി ടു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കപ്പാസിറ്റർ ഡി സിയെ ബ്ലോക്ക് ചെയ്യുന്നു, എ സിയെ അലോ ചെയ്യുന്നു. ഏതെങ്കിലും റിപ്പിൾസ്, അതായത് എ സി കമ്പോണൻസ് വിച്ച് വാസ് നോട്ട് റിമൂവ്ഡ് ബൈ കപ്പാസിറ്റർ സി വൺ വിൽ ബി റിമൂവ്ഡ് ബൈ സി ടു. കുറച്ചും കൂടി ഒരു ബെറ്റർ ഫിൽട്ടറിങ് എഫക്റ്റ് ആക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സി എൽ സി ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഡി സി കിട്ടുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ ഇസ് ഗിവൺ ടു പൈ ഫിൽട്ടർ, എ സി വിൽ ഫ്ലോ ത്രൂ സി വൺ ആൻഡ് വിൽ ബി ബ്ലോക്ക്ഡ് ബൈ ഇൻഡക്ടർ. സോ ഓൺലി ഡി സി ഫ്ലോസ് ത്രൂ ദ ഇൻഡക്ടർ, എനി എ സി നോട്ട് പാസ്ഡ് ത്രൂ സി വൺ വിൽ ബി ക്ലീൻഡ് അപ്പ് ബൈ സി ടു. അതായത് ഏതെങ്കിലും എ സി സിഗ്നല് സി വണ്ണിൽ കൂടി കടന്നു പോകാത്തത് ഇതുവഴി വന്നാൽ സി ടു ക്ലീൻ ചെയ്യുന്നു അതിവിടെ. സോ വി വിൽ ബി ഗെറ്റിംഗ് എ പ്യുവർ ഡി സി സിഗ്നൽ അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫിൽട്ടർ. അപ്പൊ നമ്മള് ഇപ്പോ റെക്ടിഫയർ സെക്ഷനും നോക്കി, ഫിൽട്ടർ സെക്ഷനും നോക്കി. അടുത്ത നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അപ്പോ ഇതും കൂടെ വോൾട്ടേജ് റെഗുലേറ്ററും കൂടി പഠിച്ചു കഴിയുമ്പോൾ ഒരു ഡി സി പവർ സപ്ലൈയുടെ എല്ലാ ബ്ലോക്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റർ, അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ഡിസ്കസ് ചെയ്യാം. വോൾട്ടേജ് റെഗുലേറ്റർ, സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ആൻഡ് റെഗുലേറ്റർ ഐ സീസ്, ഇതാണ് നെക്സ്റ്റ്
ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ ഫിൽറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് നോക്കിയത്. ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എ സി കമ്പോണൻസ്, റെക്ടിഫൈഡ് ഔട്ട്പുട്ടിലെ എ സി കമ്പോണൻസ് ഫിൽറ്റർ ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക, അതിനാണ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. മൂന്ന് ഡിഫറൻറ്റ് ഫിൽറ്റർ സർക്യൂട്ട്സ് ഉണ്ട്: സീരീസ് ഇൻഡക്ടർ ഫിൽറ്റർ, ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ ആൻഡ് പൈ ഫിൽറ്റർ. ഇതാണ്. അപ്പോൾ ഓരോ ഫിൽറ്ററും കണക്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഡി സി സിഗ്നല് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം.